വിട്ടിയുടെയും പിന്നെ പ്രംജിയുടെയും MRB ഒക്കെ നാടകങ്ങൾ, പിന്നീട് വന്ന് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നുള്ള നാടകം, ഇതൊക്കെ നമ്പൂതിരി സമുദായമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിനകത്തുള്ള റിവോൾട്ടുകളുടെയും ഒക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിട്ടാണ് വരുന്നത്. അതേസമയത്ത് ഇങ്ങനെ മുസ്ലിം നവോത്ഥാനം എന്നൊന്നുണ്ടോ? ഓ, ശശിയുടെ ചോദ്യം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ നവോത്ഥാനം ഉണ്ടായിട്ടുണ്ടോ എന്നോ? അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് എന്താണ്, എങ്ങനെയാണത്? അധികം ആൾ കേട്ടിട്ടില്ലാത്തൊരു പേരാണ് സയ്യിദ് സനാഉല്ല മക്തി തങ്ങൾ. സയ്യിദ് സനാഉല്ല മക്തി തങ്ങൾ, അദ്ദേഹം ഇവിടെ പൊന്നാനിക്കടുത്ത് വെളിയങ്കോടാണ് ജനിച്ചത്. 1847 അദ്ദേഹം 1912 മരിച്ചുപോയി. മുസ്ലിങ്ങളുടെ ആദ്യത്തെ പരിഷ്കർത്താവ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ പരിഷ്കരണ വാദങ്ങൾ, ഉദാഹരണം, ഇംഗ്ലീഷ് പഠിക്കണം, മലയാളം പഠിക്കണം, അറബി പഠിക്കേണ്ട അത്യാവശ്യമില്ല. ഒരു ഉദാഹരണം പറയാം, കാരണം അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ച ആളാണ്, പേർഷ്യൻ പഠിച്ച ആളാണ്, ഉറുദു പഠിച്ച ആളാണ്, അറബി പഠിച്ച ആളാണ്, വലിയ വിശ്വാസിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് ക്രിസ്ത്യൻ പൗരോഹിത്യം മുസ്ലിങ്ങൾക്കെതിരായി എഴുതിയ പുസ്തകങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ്. ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് കഠോര കുഠാരം എന്നാണ്. പിന്നെ അദ്ദേഹം മുഹമ്മദിനെ വേണ്ടി ജീവചരിത്രം എഴുതി. എല്ലാവരും എതിരാ, മുസ്ലിങ്ങളെതിരാ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് നബി നാണയം എന്നാണ്. എന്താ കാര്യം എന്നറിയോ, അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ അദ്ദേഹം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു നാണയം എനിക്ക് അയച്ചു തരാം, ഞാൻ എഴുതിയ മുഹമ്മദ് നബിയുടെ ജീവചരിത്രം മലയാളത്തിൽ പ്രസിദ്ധീകരിക്കാൻ എൻ്റെ അടുത്ത് പൈസയില്ല. അപ്പോൾ എല്ലാവരും പൈസ അയച്ചു കൊടുത്തു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു മതി, ഈ പൈസ മതി. അപ്പോൾ അദ്ദേഹം നബിനാണയം എന്ന ആ പുസ്തകത്തിന് പേരിട്ടു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മോഹം ഖുർആൻ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തണമെന്നാണ്, എല്ലാവരും എതിരാണ്. അപ്പോൾ മുസ്ലിങ്ങൾ പൊതുവെ സനാഉല്ലക്കെതിരായിരുന്നു. എന്താ കാരണം? പരിഷ്കരണവാദിയാണ്, പെണ്ണുങ്ങൾ എഴുത്തു പഠിക്കണം, മലയാളമാണ് പഠിക്കേണ്ടത്, അറബിയല്ല. ഇതൊക്കെ മനുഷ്യൻ മാപ്പാക്കൂ. അദ്ദേഹം പൈസ കൊടുത്താൽ അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടിയിരുന്നില്ല. എവിടുന്ന്? മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട്, അതിൻ്റെ പേര് മക്തി മനക്ലേശം എന്നാണ്. മക്തി മനക്ലേശം. അദ്ദേഹം കൊച്ചിയിലായിരുന്നു അധികവും, കാരണം ഇവിടെ ആൾ നിർത്തൂല. ഈ അദ്ദേഹത്തിന് ഒരു പട്ടരുടെ കടയിൽ പൈസ കൊടുത്താൽ അവിടുന്ന് ചോറും ചായയും കിട്ടും, അവിടെ അദ്ദേഹം കിടന്നുറങ്ങിയിരുന്നു. മനസ്സിലാവുണ്ടോ? അദ്ദേഹം ഇവിടുത്തെ മലബാറിലെ വാളെടുത്തുള്ള കർഷക കലാപങ്ങൾക്കെതിരായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനായി, റവന്യൂ ഉദ്യോഗസ്ഥനായി, റവന്യൂ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാരോടുള്ള വിരോധം കൊണ്ട് ആ ജോലി രാജിവെച്ചാളാണ്. അങ്ങനെ അദ്ദേഹത്തിന് ദാരിദ്ര്യം വന്നത്. 5-6 ഭാഷ അറിയുന്ന ആളാണ്. അദ്ദേഹത്തിന് 56 വയസ്സുള്ളപ്പോഴാണ് SNDP യോഗം തുടങ്ങുന്നത്. 1912 അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഈ പരിഷ്കർത്താവ് അദ്ദേഹം മലയാളം പഠിക്കണം, മലയാളത്തിൽ എഴുതണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംഗതി, മലയാള ലിപിയിൽ ആദ്യമായി പുസ്തകം പ്രസിദ്ധീകരിച്ച മുസ്ലിം ആരാന്ന് ചോദിച്ചാൽ സനാഉല്ലയാണ്. അപ്പോൾ അതിന് മുമ്പ് ഏതോ ഒരു ഇത് വന്നതിനെ പറ്റി ഒരു ഇതിപ്പോൾ കണ്ടു, കൃത്യമായിട്ടുണ്ടാകും. കടോര കൂടാരപ്പം കിട്ടുന്ന സാധനം, മക്തിത്വങ്ങളുടെ സമ്പൂർണ്ണ കൃതി, മക്തിത്വങ്ങളുടെ കൃതികൾ സമ്പൂർണ്ണ സമാഹാരമുണ്ട്, അദ്ദേഹത്തിന് ജീവചരിത്രമുണ്ട്. മനസ്സിലായി? പക്ഷേ അദ്ദേഹത്തിനൊരു കുഴപ്പമറ്റ്, അദ്ദേഹം ഒരു സംഘടന ഉണ്ടാക്കിയില്ല, വ്യക്തിയാണ്. അദ്ദേഹത്തിന് പത്രം നടത്തുന്നു, അദ്ദേഹം ഒരുപടി പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരുപടി പുസ്തകം. അതാണ് ഞാൻ പറഞ്ഞത്, ആത്മകഥ, മക്തി മനക്ലേശം. അദ്ദേഹത്തെ മുസ്ലിങ്ങളാ ദ്രോഹിച്ച്, കാര്യം എന്താ, അത് പരിഷ്കരിക്കണമെന്ന് പറഞ്ഞു. അന്ധവിശ്വാസത്തെ എതിർത്തു, അനാചാരത്തെ എതിർത്തു, നിരക്ഷരതയെ എതിർത്തു. മുസ്ലിങ്ങളുടെ ഇടയിൽ പിന്നെ ഒരു നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നത് 1922 മുസ്ലിം ഐക്യസംഘം, 1921 കലാപം നടന്നു. അപ്പോൾ കലാപത്തിനെതിരാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന് ഓർത്തിരിക്കണം. ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളാണ് മൊയ്ദു മൗലവി. ഇവരൊക്കെ കലാപത്തിനെതിരാണ്, കലാപം നടത്തുന്നത് ആലി മുസ്ലിയാരും കുഞ്ഞാമാജിയും ഒക്കെയാണ്. അവരോടൊക്കെ കലാപം നിർത്തി കീഴടങ്ങാൻ ആവശ്യപ്പെടുകയാണ്. ആലി മുസ്ലിയാരോട് കേശവമേനോൻ പറയുന്നുണ്ട്, അബ്ദുറഹിമാൻ പറയുന്നുണ്ട്, കുഞ്ഞാമാജിയോട് മാധവൻ നായർ പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ഖിലാഫത്തുകാരെല്ലാവരും കലാപക്കാരല്ല, ഇവർ കുറച്ച് ആളാണ്. അതായത് ഇപ്പോൾ മലബാർ കലാപം എന്നാണ് നമ്മൾ പറയുക. എവിടെയാണ് കലാപം ഉണ്ടാവുന്നത്? ഒന്ന് ഏറനാട് താലൂക്ക്,
പിന്നെ വള്ളുവനാട് താലൂക്ക്, പൊന്നാനി താലൂക്കിൻ്റെ ഏതാനും ഭാഗങ്ങൾ, പിന്നെ കോഴിക്കോട് താലൂക്കിൻ്റെ ചില ഭാഗങ്ങൾ. ഇപ്പം ഞങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു, നഗരത്തിലേക്കില്ല. ഈ നാല് താലൂക്കിലെ അന്നത്തെ താലൂക്ക് വിനത്തിൽ മലബാർ ഡിസ്ട്രിക്റ്റിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 11 താലൂക്കുണ്ട്. അതിൽ 4 താലൂക്കിലേ ഇതുള്ളൂ. കണ്ണൂർ കലാപല്ലല്ലോ, മലബാറല്ലേ, അടിച്ചു. അപ്പം എറണാട് താലൂക്കിലുണ്ടാവും, വള്ളുവനാട് ഉണ്ടാവും. അപ്പോൾ പൊന്നാനി താലൂക്കിലേക്ക് അത് വ്യാപിക്കാതെ നോക്കിയ കേശം കെ കേളപ്പനാണ്. ഇവരൊക്കെ കോൺഗ്രസ് നേതാക്കന്മാരാണ്, കേളപ്പനൊക്കെ. അപ്പോൾ ഈ കലാപം ഉണ്ടായിക്കഴിഞ്ഞ് അനവധി ആളുകളെ കാണാതെയായി, അനവധി ആളുകൾ ജയിലിൽ പോയി, അനവധി ആളുടെ നാട് കടത്തി, അനവധി ആളുടെ അന്തമാനിലേക്ക് കടത്തി, ഇങ്ങനെ ഒരുപടി ഒക്കെ ഉണ്ടായപ്പോൾ ഈ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ഉണ്ടായതാണ് ഇത്, കേരള മുസ്ലിം ഐക്യസംഘം. അപ്പോൾ ഹമദാനി ഉണ്ട്, വക്കം മൗലവിയുണ്ട്, മണപ്പാട് കുഞ്ഞാമാജി ഉണ്ട്, പിന്നെ കെ എം സീതി സാഹിബ് ഉണ്ട്, കെ എം മൗലവിയുണ്ട്. ഇവരെ കൂടി കൂടിയാണ് ഐക്യസംഘം ഉണ്ടാക്കിയത്. അപ്പോൾ അതിലെന്താണ്, പെണ്ണുങ്ങൾ എഴുത്ത് പഠിക്കണം, മലയാളം പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, വ്യാപാരം തുടങ്ങണം, കൃഷി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, അതിൻ്റെ സ്വത്ത് എടുത്തിട്ടാണ് 1948 കോഴിക്കോട്ട് ഫാറൂഖ് കോളേജ് സ്ഥാപിക്കുന്നത്. ആധുനികവൽക്കരണം, അതാണ് ആധുനികീകരണം, ഇതുണ്ടാവുന്നത് ഐക്യസംഘത്തോടു കൂടിയാണ്. അപ്പോൾ അതിനെ ഇവിടെ എതിർക്കാൻ ആളുണ്ടാവുമല്ലോ, കാരണം അത് പിന്നെ ഭദ്രമാല പാടിയാൽ സുഖപ്രസവം വരുമെന്ന് വിശ്വാസമുണ്ട്. അകത്ത് പെണ്ണ് വേദന കൊണ്ട് പൊളയുമ്പോൾ പുറത്തിരുന്ന് ഭദ്രമാല പാടിയാൽ മതി, ഭദ്രമാല പാടിയാൽ പോലെ ആശുപത്രി കൊണ്ടുപോകണം. അങ്ങനെയാണല്ലോ പരിഷ്കരണം എന്ന് പറഞ്ഞത്. അല്ല, നിങ്ങൾക്കൊരു വസൂരി വന്നു, വസൂരി എന്താണ്, ഞങ്ങളുടെ എൻ്റെ കുട്ടിക്കാലത്ത് വസൂരി എന്നെന്താണ്, പള്ളിയിൽ നിന്ന് ഗ്യാസ് ലൈറ്റും പിടിച്ച് എല്ലാവരും ഇറങ്ങിയിട്ട് ചുറ്റും നടന്നിട്ട് കോളറൊക്കെ വന്നാൽ നടപ്പ് മോരു എന്ന് പറയും. ഈ കീർത്തനങ്ങൾ ചൊല്ലിയിട്ട് ഗ്രാമത്തിന് ചുറ്റും നടക്കുകയാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് കോളറയുണ്ട്, വസൂരിയുണ്ട്, ചികിത്സിക്കാൻ പാടില്ല, ചികിത്സയില്ല, ചികിത്സയിൽ വിശ്വസിക്കുന്നില്ല, അങ്ങനെ അങ്ങനെ. അപ്പോൾ അതിപ്പോൾ അത് അവിടെയുണ്ട്. പിന്നെ അതിൽ നിന്ന് അതിനെതിരായിട്ട് 1926 നല്ലോലം കഴിയുമ്പോഴാണ് ഇന്നത്തെ ഇപ്പോൾ നിങ്ങളറിയുന്ന സമസ്ത ഉണ്ടാവുന്നത്, അയാദാസി വിഭാഗം അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും സമസ്തയ്ക്കാണ് ഭൂരിപക്ഷം കേട്ടോ, ഇപ്പോഴും മറ്റേ ഭൂരിപക്ഷം മുസ്ലിം പള്ളികളിലും വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ല. പിന്നെ ഒരു പ്രധാന പരിഷ്കർത്താവിൻ്റെ പേര് ഓർക്കേണ്ടത് സി എൻ അഹമ്മദ് മൗലവി. അദ്ദേഹം 1962 സമ്പൂർണ്ണ ഖുർആൻ പരിഭാഷ ഇറക്കും. അദ്ദേഹം മുഹമ്മദ് അബ്ദുറഹിമാൻ്റെ ശിഷ്യനായിരുന്നു. പിന്നെ അവസാന കാലത്തെ ഒരു റാഡിക്കൽ, ഒരു തീവ്ര വിമർശകനാണ് ചേങ്ങന്നൂർ മൗലവി. അദ്ദേഹം ഇവിടുത്തെ ശരീരത്തിനെ മാത്രമല്ല മൊത്തം ഇവിടുത്തെ ശരീരത്ത് അപജയത്തെ മാത്രമല്ല മൊത്തം ശരീരത്തിന് തന്നെ എതിർക്കും. അദ്ദേഹത്തെയാണ് ഇവർ കൊന്നുകളഞ്ഞത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാതി 1900 തൊട്ട് 1950 വരെ കേരളം മുന്നോട്ടാണ് പോകുന്നത്. അതിലിപ്പോൾ പ്രധാനപ്പെട്ട ഒരാൾ നാരായണ ഗുരു, സഹോദരൻ അയ്യപ്പൻ, വി ടി പട്ടതിരിപ്പാട്, പൊയ്കയിലപ്പച്ചൻ, അയ്യങ്കാളി, ഒരുപാട് ആളുകൾ ഓരോ പ്രദേശത്ത്, ഓരോ സമുദായത്തിൽ, എഴുത്തുകാർ, മതപണ്ഡിതന്മാർ, പരിഷ്കരണവാദികൾ. 1950 കഴിയുമ്പോൾ സംഗതി പതുക്കെ മാറാൻ തുടങ്ങണം. എന്താ മാറാൻ തുടങ്ങുന്നത്? 1947 സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എന്ത് വരും? ജനാധിപത്യം വരും. അപ്പോൾ എന്ത് വരും? തിരുവിതാംകൂറിൽ രാജഭരണം അവസാനിക്കും, കൊച്ചിയിൽ അവസാനിക്കും, മലബാറിൽ ബ്രിട്ടീഷ് റൂൾ അവസാനിക്കും, 1947 അവസാനിച്ചല്ലോ. 1956 കേരളം വന്നു, 1957 EMS ഒന്നാമത്തെ മിനിസ്റ്റർ വന്നു. വന്നപ്പോൾ 1959 വിമോചന സമരം വരികയാണ്. എന്താ വിമോചന സമരം എന്ന് പറഞ്ഞത്? ഇവിടുത്തെ കോൺഗ്രസ് ലീഗ് PSP കോലി പി എന്നാണ് പറയും. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അന്നത്തെ ഒരു മുദ്രാവാക്യം ഞാൻ പറയാം. മന്നം പട്ടം ശങ്കർ ചാക്കോ ബാഫക്കി തങ്ങൾ സിന്ദാബാദ്. മന്നം പട്ടം ശങ്കർ ചാക്കോ ബാഫക്കി തങ്ങൾ സിന്ദാബാദ്. മന്നം എന്ന് പറഞ്ഞാൽ മന്നത്ത് പത്മനാഭൻ, പട്ടം എന്ന് പറഞ്ഞാൽ പട്ടം താണ പിള്ള, ശങ്കർ എന്ന് പറഞ്ഞാൽ ആർ ശങ്കർ, ചാക്കോ എന്ന് പറഞ്ഞാൽ PT ചാക്കോ, ബാഫക്കി തങ്ങൾ എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ നേതാവ്. അപ്പോൾ എല്ലാ സമുദായവും ആയി കേട്ടോ,
അപ്പോൾ സമുദായ നിരയാണ് അതിനെതിർക്കുന്നത്. കേരളത്തിലുണ്ടായ ഏറ്റവും അന്യായമായ സമരമാണ് യുവജന സമരം. കാരണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെൻറ്റിനെ ഈ തരത്തിൽ പുറത്താക്കാൻ സമരം ചെയ്യാൻ പാടില്ല. അത് എനിക്ക് വലിയ ബഹുമാനമുള്ളതാണ്. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ശുപാർശയിലാണ് ആ മിനിസ്ട്രി പിരിച്ചുവിടാൻ വേണ്ടി അദ്ദേഹം രാഷ്ട്രപതിക്ക്. അതോടുകൂടി കേരളത്തിൻ്റെ യാത്ര റിവേഴ്സ് ഗിയറിലായി. കാരണം എന്താ, മതവിഭാഗങ്ങളെ, ജാതി വിഭാഗങ്ങളെ, പുരോഹിതന്മാരെ, സമുദായ നേതാക്കന്മാരെ പ്രീണിപ്പിക്കുകയാണ് നിങ്ങളുടെ പണി. ഉണ്ടോ 59 പുറത്തുപോയ EMS നമ്പൂരിപ്പാട് 67 മടങ്ങി വരുന്നു. എങ്ങനെ? സപ്തമുന്നണിയുടെ ഇതേ പാഠങ്ങൾ, ഈ കെട്ട പാഠങ്ങൾ EMS പഠിക്കുന്നു. ഏത് നയം ഉപയോഗിച്ച്, ഏത് മുന്നണി ഉപയോഗിച്ച്, ഏത് അച്ചുതണ്ട് ഉപയോഗിച്ചാണ് EMS പുറത്താക്കി? അതേ സാധനം ഉപയോഗിച്ച് EMS അധികാരത്തിൽ വരിക. 67 EMS വരുമ്പോൾ സപ്തമുന്നണി ആരൊക്കെ അദ്ദേഹത്തിനെതിരായിട്ട് സമരം ചെയ്ത എല്ലാവരും ഉണ്ടായി, അവിടെ നിന്നോട് ജീർണിക്കുക, റിവേഴ്സ് ഗിയറിൽ വീഴുക. ഈ റിവേഴ്സ് ഗിയറിൽ വീഴുമ്പോൾ ഇതൊക്കെ മടങ്ങി വരും. ഇവർക്ക് ആവശ്യമുണ്ട്, പൗരോഹിത്യാധിപത്യമാണിത്. അങ്ങനെ വാക്കുണ്ടോ എനിക്കറിയില്ല, പ്രിസ്റ്റോക്രസി എന്ന് വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെ, ഉണ്ടാക്കേണ്ടതാണ്. പ്രിസ്റ്റോക്രസിയാണ്, പൗരോഹിത്യാധിപത്യം. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മുഹമ്മദ് നബിയുടെ തലമുടി ഇട്ട വെള്ളം ഇവിടെ കാരന്തൂരുണ്ട്. അത് കുടിച്ചാൽ പള്ളവേദന തൊട്ട് ക്യാൻസറുള്ള രോഗം മാറും. ഇത് അഴുക്കാണ്, അന്ധവിശ്വാസമാണ് എന്ന് ഏത് നേതാവ് പറയും? കണ്ടോ, അപ്പോൾ രാഷ്ട്രീയക്കാരാണ് ഉത്തരവാദികൾ. അതായത് മതം കളിക്കുന്ന രാഷ്ട്രീയക്കാരും രാഷ്ട്രീയം കളിക്കുന്ന പുരോഹിതന്മാരും കൂടി അതുണ്ടാക്കിയത്. കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടായി? നായർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ എല്ലാ പാർട്ടിക്കാരും നായരെ നിർത്തുള്ളൂ. ഈഴവന് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ എല്ലാ ആളുകളും, എല്ലാ പാർട്ടിക്കാരും, എല്ലാ മുന്നണിക്കാരും ഈഴവനെ നിർത്തുള്ളൂ. മുസ്ലിം ഭൂരിപക്ഷമുള്ളടുത്ത് മുസ്ലിമിനെ നിർത്തുള്ളൂ. നിങ്ങൾക്കറിയോ, ഈ കേരളത്തിൽ ഒരു പൊതുമണ്ഡലത്തിൽ ഒരിക്കലും ഒരു ദളിതൻ ജയിച്ചിട്ടില്ല. കൊല്ലത്തിലേ കേരളം ഉണ്ടായിട്ട് 7 പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പൊതുമണ്ഡലത്തിൽ, സംവരണ മണ്ഡലത്തിലേ നിങ്ങൾ ദളിതനെ നിർത്തുള്ളൂ, അപ്പോഴവൻ ജയിക്കുകയുള്ളൂ. ഇവിടെ കുഞ്ഞമ്പു പൊതുമണ്ഡലത്തിൽ എവിടെ ഒന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് തോറ്റുപോയി. അങ്ങനെ ഒരിക്കൽ മത്സരിച്ചിട്ടുണ്ട് കേരളത്തിൽ. അടിച്ചു. അതാണ് വിമോചന സമരമാണ് ഇതിൻ്റെ മൂല കാരണം എന്നാണ് എൻ്റെ വിലയിരുത്തൽ.